സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്ത് രണ്ട് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അര ലിറ്റർ തൈര്, കട്ട തൈരാണ്, വീട്ടിലുണ്ടാക്കിയ തൈരാണ്, അതൊന്ന് അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു അരമുറി വെള്ളരിക്ക കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. അതും രണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കാൻ അനുവദിക്കരുത്, നന്നായി ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. അതിനുശേഷം ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കി കടുകും ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും കുറച്ച് ഉള്ളിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും അറിയാം. എന്തായാലും എൻ്റെ സ്റ്റൈൽ ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.